നമസ്തേ അമ്മി നാരായണ. വീടുകളിലും പൂജാമുറിയിലും സൂക്ഷിക്കേണ്ട ഫോട്ടോകളെക്കുറിച്ചും വിഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെ വിഗ്രഹങ്ങൾ സൂക്ഷിക്കാം, എന്തെല്ലാം നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ പ്രാധാന്യമുള്ള എല്ലാ ഹൈന്ദവ ആചാരങ്ങളിൽ ജീവിക്കുന്ന എല്ലാ വീടുകളിലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ദൈവിക മൂല്യമുള്ള ഒരു രൂപത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ശ്രീ ഭഗവതി എന്നാണ് നമ്മളതിനെ വിളിക്കുക. വാൽക്കണ്ണാടി എന്നാണ് അതിൻ്റെ പേര്. വാൽക്കണ്ണാടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് പൂജയോ പ്രാർത്ഥനയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ തെറ്റും ശരിയും എല്ലാം തിരിച്ചറിഞ്ഞ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്ന ഒരു നല്ല ഒരു ദൈവീക അനുഗ്രഹമുള്ള അല്ലെങ്കിൽ ദൈവീക സാന്നിധ്യമുള്ള ഒരു ഇതാണ് വാൽക്കണ്ണാടി എന്ന് പറയുന്നത്. വാൽക്കണ്ണാടി നമുക്കറിയാം ഒരു ഓടിൻ്റെ പിച്ചളയുടെയും ഓടിൻ്റെയുമാണ്, ശരിക്കും ബ്രാസിൻ്റെയാണ് നമുക്ക് വാൽക്കണ്ണാടി കാണുന്നത്. കണ്ണാടിയിൽ ഒരു വൃത്താകൃതിയിൽ ഒരു വട്ടമുണ്ടാവും, അതിനുശേഷം ഒരു നാവ് പോലെ ഒന്നുണ്ടാവും, അതിൻ്റെ താഴെ ഒരു പിടി ഉണ്ടാവും, അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ പിടി കഴിഞ്ഞിട്ട് ഇത് വയ്ക്കാനുള്ളൊരു വാലുണ്ടാവും. വാൽ ഉള്ള കണ്ണാടി എന്നാണ് പറയുക. ആ കണ്ണാടി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ ദേവീ സാന്നിധ്യമാണ്. ദേവീ സാന്നിധ്യമായതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഇത് നമുക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാരിയിലോ വളരെ ശുദ്ധമുള്ള വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കണം. കാരണം ഒരു ദേവിയുടെ ചിത്രം വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ദേവിയുടെ ബിംബം സൂക്ഷിക്കുന്ന അതേ പവിത്രമായിട്ട് വേണം ഇതിനെ നമുക്ക് ഈ വാൽക്കണ്ണാടിയെ സൂക്ഷിക്കേണ്ടത്. കാരണം നമ്മൾക്ക് വരാൻ പോകുന്ന കഷ്ടതകളെല്ലാം ഈ കണ്ണാടി ബിംബം നമ്മളിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളും അതുപോലെ തന്നെ ആ ഒരു വീട്ടിൽ കത്തിക്കുന്ന വിളക്കിൻ്റെ പ്രകാശവും വീട്ടിൽ വരാൻ പോകുന്ന അനർത്ഥങ്ങളും ഈ കണ്ണാടി കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടിയെ നമ്മൾ ചാരി വയ്ക്കുകയാണ് ചെയ്യുക. അതായത് നമ്മൾക്ക് കാണാൻ പാകത്തിന് നമ്മുടെ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു പൂജാമുറി, ശരിക്കും നമ്മൾക്ക് വിഷുവിനൊക്കെ നമ്മൾ കണി വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഷ്ടമംഗല്യം വയ്ക്കുന്ന തട്ടിൽ വാൽക്കണ്ണാടി വയ്ക്കും. മംഗളമുഹൂർത്തങ്ങളിലെല്ലാം നമ്മൾ വയ്ക്കുന്ന ഒന്നാണ് വാൽക്കണ്ണാടി. അപ്പോൾ ആ വാൽക്കണ്ണാടി ശരിക്കും കാണാൻ പാകത്തിനാണ് വയ്ക്കേണ്ടത്, കാണാൻ പാകത്തിന്. അപ്പം നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ തുണി കൊണ്ടൊരു തിരികെ ഉണ്ടാക്കിയിട്ട് ആ തിരികയിൽ ഇങ്ങനെ കുത്തി നിർത്തിയാണ് വയ്ക്കുക. എത്ര കറക്റ്റായിട്ട് വച്ചാലും അവിടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ അനർത്ഥങ്ങളോ കഷ്ടതകളോ എന്തെങ്കിലും വരാൻ പോവുകയാണെങ്കിൽ ഈ വാൽക്കണ്ണാടി മറിഞ്ഞു വീഴും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വാൽക്കണ്ണാടി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നും ഒന്ന് മറിഞ്ഞു വീഴുകയോ ഒന്ന് സ്ഥാനം തെറ്റുകയോ ചെയ്താൽ നമുക്ക് സൂചനയായി എന്തോ ചെറിയ ഇത് നമുക്കെന്തോ കഷ്ടതകൾ വരാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ആരുടെയെങ്കിലും കൈകൊണ്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റുമ്പോഴോ ആവാം, എന്നാൽ പോലും ഈ വാൽക്കണ്ണാടി ഒന്ന് സ്ഥാനം തെറ്റിയാൽ ചെറിയ സൂചനകളായി നമുക്കതുകൊണ്ട് വളരെ പവിത്രമായി പൂജകളോ അർച്ചനകളോ ഒന്നും വേണ്ടെങ്കിൽ പോലും ദേവീ മഹാത്മ്യം പോലെ ഒരു വാൽക്കണ്ണാടി ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ നമ്മൾക്കൊരു ദേവിയുടെ വിളയാട് അല്ലെങ്കിൽ ഒരു ശ്രീ ഭഗവതി നമ്മുടെ വീട്ടിലുണ്ട് എന്നാണ് സങ്കല്പം. പലരും വാൽക്കണ്ണാടിയെ തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അമ്മ നമ്മുടെ കുടുംബത്തെ കാക്കുന്ന ഒരു ദേവിയായിട്ട് ആ അമ്മ നമ്മളെ കാത്തോളും എന്നുള്ളൊരു വിശ്വാസമാണ്. എവിടെ മംഗള മുഹൂർത്തങ്ങളിലും ഈ വാൽക്കണ്ണാടിയുടെ സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും വാൽക്കണ്ണാടി വളരെ പവിത്രമായി സൂക്ഷിക്കുകയും അതിന് നമ്മളുടെ ഇരിപ്പിടത്തിൽ ഇങ്ങനെ കാണാൻ പാകത്തിന് ആ കണ്ണാടി ബിംബം ശരിക്കും കണ്ണാടി ഭാഗം കാണാൻ പാകത്തിനാക്കി വയ്ക്കുന്നതും വളരെ നന്നായിരിക്കും. അത് നമുക്ക് ഭഗവതിയുടെ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ്. തീർച്ചയായും വീടുകളിൽ വാൽക്കണ്ണാടി ഇല്ലാത്തവർ അതൊന്ന് വളരെ ഇത് ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങി സൂക്ഷിക്കാവുന്ന ഏറ്റവും പവിത്രമായ ഒന്നാണ്. പക്ഷേ ഇതിനിങ്ങനെ ഇത് ആറന്മുള കണ്ണാടിയും ഇതിൻ്റെ ഒരു പ്രതിരൂപം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അതിന് കുറച്ചുകൂടെ വില കൂടുതലുണ്ട്. വലിയ ഒരുക്കങ്ങളൊന്നുമില്ലാത്ത സാധാരണ നല്ല ലക്ഷണമുള്ള മൂന്ന് വട്ടങ്ങളുള്ള നല്ല നടുവിലൊരു ബിന്ദുവുള്ള വാൽക്കണ്ണാടി, ഒരു സൂക്ഷ്മമായ ഒരു ബിന്ദുവുള്ള ഒരു വാൽക്കണ്ണാടി വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. അത് വാങ്ങി പൂജാമുറിയിലോ നിങ്ങളുടെ അലമാരിയിലോ വളരെ ഭദ്രമായി സൂക്ഷിക്കുകയും ദിവസവും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയും ചെയ്താൽ കൂടുതൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ് സങ്കല്പം. ഒരു പേടി എന്തെങ്കിലും ഒരു കുട്ടികൾക്കൊക്കെ ഒരു പേടിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുവാണെങ്കിൽ ആ വാൽക്കണ്ണാടി എടുത്തൊന്ന് തൊടിയിച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊന്ന് തൊട്ട് പ്രാർത്ഥിച്ചാൽ തന്നെ പേടിയും വിഷമം, കൊച്ചുകുട്ടികൾ വല്ലാതെ നിലവിളിച്ച് കരയുമ്പോഴൊക്കെ ഈ വാൽക്കണ്ണാടി ഒന്നെടുത്ത് തൊട്ട് കഴിഞ്ഞാൽ ആ പേടിയൊക്കെ മാറുമെന്നാണ് സങ്കല്പം. തീർച്ചയായിട്ടും ചെറിയ ചെറിയ കഷ്ടതകൾ വരുമ്പോൾ നമുക്ക് അമ്മയെ ഒരു അനുഗ്രഹം തരുന്ന, തൊട്ട് പ്രാർത്ഥിക്കാവുന്ന, നമുക്ക് എപ്പോഴും ആശ്വാസം തരുന്ന വാൽക്കണ്ണാടി എല്ലാ വീട്ടിലും ഉണ്ടാകാൻ ദേവി അനുഗ്രഹിക്കട്ടെ. ആ ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം എല്ലാ വീട്ടിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.